ഒടുവിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിയുകയാണ്. ലക്ഷ്യസ്ഥാനം ആക്രമിച്ച് തിരിച്ചെത്തി വീണ്ടും ഉപയോഗിക്കാവുന്ന മിസൈലുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ISRO ഇത്തരം മിസൈലുകൾക്കായുള്ള പ്രാരംഭ പദ്ധതികൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഒരിക്കൽ ആക്രമണം നടത്തുകയോ വിക്ഷേപിക്കുകയോ ചെയ്താൽ പിന്നീട് ഉപയോഗിക്കാൻ കഴിയാത്ത മിസൈലുകളാണ് മിക്കതും. എന്നാൽ ബഹിരാകാശ രംഗത്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന റോക്കറ്റ് പരീക്ഷണങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അമേരിക്കയും ഇന്ത്യയും ഈ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു. പ്രതിരോധ മേഖലയിൽ വീണ്ടും ഉപയോഗിക്കാവുന്ന മിസൈൽ പരീക്ഷണങ്ങൾ പക്ഷേ കുറവാണ്. ഇപ്പോൾ ഇത്തരമൊരു പരീക്ഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. ഇന്ത്യയുടെ അത്യാധുനിക ക്രൂസ് മിസൈൽ ബ്രഹ്മോസ് വീണ്ടും ഉപയോഗിക്കാവുന്ന പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇത് സംബന്ധിച്ച പരീക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആക്രമണം നടത്താൻ ഫോർമുല മാത്രം ഉപയോഗപ്പെടുത്തി ശേഷിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചെത്തിക്കുന്ന സംവിധാനമാണ് പരീക്ഷിക്കുക. ബ്രഹ്മോസ് മിസൈൽ MACH 10 വേഗതയിൽ തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്ന അതേ വേഗതയിൽ ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന ഹൈപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് ചുരുക്കം. ഏറെ വെല്ലുവിളികൾ ഉള്ള പരീക്ഷണമാണ് ഇത്. അതിർത്തി കടന്ന് ആക്രമണം നടത്തി അതേ വേഗതയിൽ ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന ഹൈപ്പർസോണിക് മിസൈലുകളാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് ചുരുക്കം. ഏറെ വെല്ലുവിളികളുള്ള പരീക്ഷണമാണ് ഇത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായാണ് ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിക്കുന്നത്. പാകിസ്ഥാനെ പൂർണ്ണമായും ലക്ഷ്യമിടാൻ കഴിയുന്ന പുതുതലമുറ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യയും ഒരുങ്ങുകയാണ്. റഷ്യയുടെ സഹായത്തോടെ 600 കിലോമീറ്ററിലധികം ദൂരം പ്രഹരശേഷിയുള്ള ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിക്കാൻ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. ആക്രമണം നടത്താൻ ഫോർമുല മാത്രം ഉപയോഗപ്പെടുത്തി ശേഷിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചെത്തിക്കുന്ന സംവിധാനമാണ് പരീക്ഷിക്കുക. ബ്രഹ്മോസ് മിസൈൽ MACH 10 വേഗതയിൽ തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിർത്തി കടന്ന് ആക്രമണം നടത്തി അതേ വേഗതയിൽ ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന ഹൈപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് രത്നചുരുക്കം. ഏറെ വെല്ലുവിളികളുള്ള പരീക്ഷണമാണ് ഇത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായാണ് ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. പാകിസ്ഥാനെ പൂർണ്ണമായും ലക്ഷ്യമിടാൻ കഴിയുന്ന പുതുതലമുറ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യയും ഒരുങ്ങുകയാണ്. റഷ്യയുടെ സഹായത്തോടെ 600 കിലോമീറ്ററിലധികം ദൂരം പ്രഹരശേഷിയുള്ള ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിക്കാൻ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. വീണ്ടും ഉപയോഗിക്കാവുന്ന മിസൈൽ വികസിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങുമെന്ന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം മരിക്കുന്നതിന് 1 മാസം മുമ്പ് തന്നെ ഉപദേശിച്ചിരുന്നുവെന്ന് DRDO ചെയർമാൻ സതീഷ് റെഡ്ഡി പറഞ്ഞു. ആ സമയത്ത് റെഡ്ഡി പ്രതിരോധമന്ത്രിയുടെ ഉപദേശകനായിരുന്നു. ഈ പദ്ധതിയിൽ പങ്കാളിയാകണമെന്ന് കലാമിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും അനാരോഗ്യം അതിന് അദ്ദേഹത്തെ അനുവദിച്ചില്ല. ഇപ്പോൾ കലാമിൻ്റെ 4ാം ചരമവാർഷിക വേളയിലാണ് മിസൈൽ മാൻ്റെ ആ സ്വപ്നം പൂവണിയുന്നു എന്ന വാർത്ത സതീഷ് റെഡ്ഡി ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നത്. എന്തുതന്നെയായാലും ശത്രുരാജ്യങ്ങൾക്ക് ഇത് അത്ര നല്ല വാർത്തയല്ല. കാരണം ഇന്ത്യൻ അവതാഴിയിലെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസിന് ഇനി സംഹാരശേഷി കൂടും. ഡിഫൻസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.